സ്ട്രെസ്, ടെൻഷൻ, വർക്ക് പ്രഷർ, ദൈനംദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. ഇതേ കാര്യം റോബോട്ടുകളിലും സംഭവിക്കുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കൊറിയൻ റോബോട്ടിന്റെ ആത്മഹത്യാ വാർത്ത എയറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ വസ്തുതയെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. ദക്ഷിണ കൊറിയയിലാണ് സംഭവം. ദക്ഷിണ കൊറിയയിലെ ഗുമി സിറ്റി കൗൺസിലിലായിരുന്നു ഈ സിവിൽ സർവന്റ് ആയിരുന്ന റോബോട്ട് പ്രവർത്തിച്ചിരുന്നത്. 2023 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ റോബോട്ട് June 27 4 മണിയോടെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ് തകരുകയായിരുന്നു. ദക്ഷിണ കൊറിയയിലെ പ്രാദേശിക മാധ്യമങ്ങളായിരുന്നു ആത്മഹത്യ എന്ന വാക്കുപയോഗിച്ച് റോബോട്ടിന്റെ ദുര്യോഗത്തെ ആദ്യം വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ആദ്യ റോബോട്ട് ആത്മഹത്യയാണിത്. ഇനി എന്തായിരുന്നു റോബോട്ടിന്റെ പണി എന്ന് നോക്കാം. സിറ്റി കൗൺസിലിലെ ഓഫീസ് ജോലികൾക്കായാണ് ഈ സൂപ്പർവൈസർ റോബോട്ടിനെ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. മറ്റ് റോബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് ലിഫ്റ്റിൽ സ്വയം സഞ്ചരിക്കാൻ കഴിവുള്ളതായിരുന്നു ഈ റോബോട്ട്. ഡോക്യുമെന്റുകൾ ഡെലിവർ ചെയ്യുക, പ്രദേശവാസികൾക്കും സിറ്റി പ്രൊമോഷനും വിവരങ്ങൾ കൈമാറുക തുടങ്ങിയതായിരുന്നു ദൈനംദിന ജോലികൾ. മറ്റ് ഉദ്യോഗസ്ഥർക്കുള്ള അതേ സിവിൽ സർവീസ് ഓഫീസ് കാർഡും ഉണ്ടായിരുന്നു ഈ റോബോട്ടിന്. ഇനി ജോലിഭാരം കൊണ്ട് ഈ റോബോട്ട് ജീവൻ ഒടുക്കിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. റോബോട്ട് സ്റ്റെയറിൽ നിന്നും വീണ് തകർന്നതിനെ ആത്മഹത്യ എന്ന് വിശേഷിപ്പിക്കാനാവില്ല. റോബോട്ടുകൾക്ക് ജീവനില്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. റോബോട്ട് സ്വയം നശിച്ചു എന്നും പറയാനാകില്ല. കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അൽഗോരിതവും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ട് എങ്ങനെയാണ് സ്വയം നശിക്കുക? രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഈ റോബോട്ടിന്റെ ഡ്യൂട്ടി ടൈം. അത് കഴിഞ്ഞുള്ള ഓവർ ടൈം ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് അമിത ജോലിഭാരം റോബോട്ടിനുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? വീഴുന്നതിന് തൊട്ടു മുമ്പ് റോബോട്ടിന് നീക്കങ്ങളിൽ ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. റോബോട്ട് നിന്നിടത്ത് നിന്ന് കറങ്ങി, എന്തോ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലൊരു കൺഫ്യൂഷനിൽ പെട്ടതുപോലെ. പിന്നെ രണ്ടാം നിലയിലെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണു. നാവിഗേഷൻ എറർ സംഭവിച്ചതോ സെൻസർ പാളിച്ചു ഉണ്ടായതോ പ്രോഗ്രാമിംഗ് ബഗിലെ തെറ്റോ ആവാം റോബോട്ടിനെ വലച്ചത് എന്നാണ് കരുതുന്നത്. അതായത് തീർത്തും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് തിരിച്ചറിയാതെയോ മറ്റോ റോബോട്ട് താഴേക്ക് വീഴുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. റോബോട്ടിന്റെ തകർന്ന ഭാഗങ്ങളെടുത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. കാലിഫോർണിയയിലെ ബെയർ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. റെസ്റ്റോറന്റുകളിൽ ഉപയോഗിക്കാവുന്ന റോബോട്ടുകളെയാണ് ഇവർ നിർമ്മിക്കാറുള്ളത്. ഇത്തരം റോബോട്ടുകളുടെ പ്രവർത്തനത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഈ സൂപ്പർവൈസർ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ശേഷം ബെയർ റോബോട്ടിക്സിന്റെ പ്രധാന മാർക്കറ്റാണ് ദക്ഷിണ കൊറിയ. AI അടക്കമുള്ള സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുമ്പോൾ മനുഷ്യന്റെ ഇമോഷനുകൾ അടക്കം റോബോട്ടുകൾക്ക് ഗ്രഹിക്കാനായേക്കാം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇത്തരം ചർച്ചകളും ഉണ്ടായേക്കാം എന്ന് അനുമാനിക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. നിലവിലത്തെ ജീവനൊടുക്കൽ ചർച്ചകൾക്ക് തൽക്കാലം ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ബുദ്ധി.